നഗരൂർ ഗ്രാമപഞ്ചായത്തും നഗരൂർ മൃഗാശുപത്രിയും സംയുക്തമായി പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പേവിഷബാധ നിർമാർജന യജ്ഞത്തിന്റെ ഭാഗമായി നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കും പൂച്ചകൾക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പിന്റെ ഭാഗമായാണ് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള എല്ലാ വളർത്തുനായ്ക്കളെയും പൂച്ചകളെയും നിർബന്ധമായും കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതും പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് എടുക്കേണ്ടതുമാണ്. ലൈസൻസിന് ആവശ്യമായ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കുത്തിവയ്പ്പ് ക്യാമ്പിൽ നിന്നും ലഭിക്കുന്നതുമാണ്. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പ് എല്ലാവരും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു. 2022 സെപ്റ്റംബർ 16 മുതൽ 2022 സെപ്റ്റംബർ 27 വരെയുള്ള തീയതികളിലായാണ് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 16 രാവിലെ 10 മണിക്ക് വെള്ളംകൊള്ളി മൃഗാശുപത്രിയിൽ വച്ചു നടന്ന പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 9ാം വാർഡ് മെമ്പറുമായ ശ്രീ അബി ശ്രീരാജ് നിർവഹിച്ചു. നഗരൂർ ഗ്രാമപഞ്ചായത്തും നഗരൂർ മൃഗാശുപത്രിയും ചേർന്ന് പേവിഷബാധയ്ക്കെതിരെ പട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ്റെ ഉദ്ഘാടനമാണ് നമ്മുടെ നടന്നത്. അപ്പോൾ അത് നമ്മുടെ നഗരൂർ പഞ്ചായത്തിൻ്റെ 17 വാർഡുകളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വീട്ടുകാരും വീട്ടിൽ വളർത്തുന്ന എല്ലാ പട്ടികളെയും കൊണ്ടുവന്ന് ആ വാക്സിനേഷൻ സ്വീകരിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ 10, 8, 9 വാർഡുകളിലെ പട്ടികൾക്കാണ് ഇവിടെ കൊടുത്തത്. തുടർന്നും അവരുടേതായ വാർഡുകളിലും അവരുടെ വാർഡുകളുടെ പരിസരത്തുങ്ങളിലും ഇത് ഉണ്ടാവും. അപ്പോൾ അത് വാർഡ് മെമ്പർമാർ ഇന്ന് തന്നെ നോട്ടീസ് എല്ലാവർക്കും എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പരിപാടിയുമായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയോടുകൂടി. നന്ദി, നമസ്കാരം. നഗരൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചിട്ടുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പാണ് ഇന്ന് വെള്ളംകൊള്ളി മൃഗാശുപത്രി നടന്നു വരുന്നത്. കാരണം നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും റോഡിൽ ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം തെരുവ് പട്ടികളും അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പട്ടികളുമായിട്ട് ഉപദ്രവം കൂടി വന്നതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ്. കാരണം എല്ലാ മേഖലയിലും ഉള്ള വീട്ടിൽ വളർത്തുന്ന പട്ടികളെ ഇതാണെങ്കിൽ വാക്സിൻ എടുത്ത് മാറ്റിക്കൊണ്ട് ബാക്കിയുള്ള തെരുവ് പട്ടികളെ ഇതാണെങ്കിൽ വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ വൈസ് പറഞ്ഞ പോലെ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഉപഭോക്താക്കളും പട്ടിയെ മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടും ഇതാണ് വന്ന് വാക്സിൻ എടുക്കേണ്ടതും അതുപോലെ കാര്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒരു ലൈസൻസ് കരസ്ഥമാക്കേണ്ടതാണ് ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. എല്ലാവരും ഈ പ്രതിരോധ കുത്തിവയ്പ്പിന് ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. നഗരൂർ പഞ്ചായത്തിലെ നമ്മുടെ വെള്ളംകൊള്ളി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലും പഞ്ചായത്തിൻ്റെയും കൂടെ സംയുക്തമായിട്ട് നമ്മൾ വാക്സിനേഷൻ പേവിഷബാധയ്ക്കെതിരെ പട്ടികൾക്കും പൂച്ചയ്ക്കും ഉള്ള വാക്സിനേഷൻ ഇന്നു തൊട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഇത്രയും ദിവസം നമ്മൾ റെഗുലറായിട്ട് ഹോസ്പിറ്റൽ വഴി വാക്സിനേഷൻ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അത് നമുക്ക് ഇവിടെ ഈ ചുറ്റുപാടുള്ള ആളുകൾക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളൂ. കാരണം ദൂരെയുള്ളവർക്കൊക്കെ വന്ന് കൊണ്ടുവന്ന് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് കുറേ അധികം നായ്ക്കൾക്കും പൂച്ചകൾക്കും ഉള്ള വാക്സിനേഷൻ നമുക്ക് നടത്താൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും സൗകര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യം കൂടെ കണക്കിലെടുത്ത് പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഒരു 9 പോയിൻ്റുകൾ കണ്ടുപിടിച്ച് എല്ലാ മെമ്പർമാരുടെയും കൂടെ അഭിപ്രായം രേഖപ്പെടുത്തി തന്നെയാണ് അത് ആ 9 പോയിൻ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചത്. അത്രയും സ്ഥലങ്ങൾ നമ്മൾ ക്യാമ്പായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ 16ാം തീയതി മുതൽ 27ാം തീയതി വരെയാണ് ഇപ്പം നമ്മൾ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്ന നായ്ക്കൾക്ക് പൂച്ചകൾക്കും ഉള്ള വാക്സിനേഷൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ 30 രൂപയാണ് ഫീസ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് 30 രൂപയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഫീസായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ക്യാമ്പ് കഴിയുന്നതോടെ നമുക്ക് ഈ നഗരൂർ പഞ്ചായത്തിലെ ഓൾമോസ്റ്റ് കുറേയധികം ആനിമൽസിനെ നമുക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പഞ്ചായത്ത് തന്നെ കഴിഞ്ഞ ദിവസം മൈക്ക് പബ്ലിസിറ്റി പഞ്ചായത്ത് മുഴുവനും ചെയ്തിട്ടുണ്ട്.
പോരാ തന്നെ നമ്മൾ നോട്ടീസ് എല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഒരു ഇവിടുത്തെ വെറ്റിനറി ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. തുടർന്ന് സെപ്റ്റംബർ 19 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വെള്ളല്ലൂർ ആൽത്തറ സാംസ്കാരിക നിലയത്തിലും 20 10 രാമനല്ലൂർ കോണം വെറ്ററിനറി ഉപകേന്ദ്രത്തിലും 21 10 തേക്കിൻകാട് സ്കൂളിന് സമീപവും 22 10 പാളയം മാർക്കറ്റിലും 23 10 വിശ്വനാഥപുരത്തും 24 10 നന്ദായിവനം വെറ്ററിനറി ഉപകേന്ദ്രത്തിലും 26 10 കാട്ടുചന്ത വെറ്ററിനറി ഉപകേന്ദ്രത്തിലും അവസാന ദിവസമായ 2022 സെപ്റ്റംബർ 27 രാവിലെ 10 കരിമ്പാലോട് അങ്കണവാടിക്ക് സമീപവും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, എന്റെ വാർത്തകൾ ലൈവ്, 5.1 നഗരൂർ. വസ്ത്രസങ്കല്പങ്ങൾക്ക് നൂതന ഭാവങ്ങൾ സമ്മാനിക്കുവാൻ നഗരൂരിൽ മംഗല്യ വെഡ്ഡിംഗ്സ് August 21 സാന്ത്വനം സീരിയൽ ഫെയിം ശിവാഞ്ജലി ഉദ്ഘാടനം നിർവഹിച്ചു. വൈവിധ്യപൂർണവും ആധുനികതയും ഒത്തിണങ്ങിയ വസ്ത്രങ്ങൾ മറ്റെങ്ങും ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. 4 പ്രവർത്തിക്കുന്ന മംഗല്യ വെഡ്ഡിംഗ്സിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കിഡ്സ് വെയർ, ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസ് വെയർ, സെക്കൻഡ് ഫ്ലോറിൽ മെൻസ് വെയർ, തേർഡ് ഫ്ലോറിൽ ഹോൾസെയിൽ ഡിവിഷൻ. അങ്ങനെ വിപുലമായ രീതിയിൽ 2000 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഉദ്ഘാടന മെഗാ ഓഫർ. ഉദ്ഘാടന ദിവസം മുതൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സമ്മാന കൂപ്പൺ. നറുക്കെടുപ്പിലൂടെ 1 ഫ്രിഡ്ജ്, 2 വാഷിംഗ് മെഷീൻ, 3 LCD TV എന്നിവ നൽകുന്നു. നറുക്കെടുപ്പ് 28 ഓണത്തിന്റെ അന്ന് October 4. ഈ വരുന്ന ഓണത്തിനും എല്ലാ ആഘോഷങ്ങൾക്കും നഗരൂരുകാരുടെ എല്ലാ ആഘോഷങ്ങൾക്കും മംഗല്യ വെഡ്ഡിംഗ്സ് കൂടെ തന്നെ ഉണ്ടാവട്ടെ. തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്ക് മംഗല്യ വെഡ്ഡിംഗ്സ് നഗരൂർ.